വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ യുജീനിയ പ്ലാന്റിൻ്റെ പോട്ടി മിക്സ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഞാൻ യുജീനിയ പ്ലാന്റിനെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഇപ്പോഴും കമൻ്റ് ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് ഇത് നടുന്നത് എന്നുള്ളൊരു രീതിയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പം നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഈ പ്ലാന്റിനെ കുറിച്ചുള്ള വീഡിയോസ് നേരത്തെ ചെയ്തപ്പോൾ അതിൻ്റെ കമൻസ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് കമൻസ് വരുന്നുണ്ട് ഈ പ്ലാന്റ് എങ്ങനെയാണ് നടുന്നത് അപ്പോൾ നമ്മളത് നടുന്ന രീതി കാണിക്കുന്നുണ്ട് ഈ പ്ലാന്റ്സ് എവിടെയാണ് വാങ്ങാൻ കിട്ടുന്നത് നമ്മൾ നേഴ്സറിയിലാണ് വാങ്ങാൻ കിട്ടും പിന്നെ അതുപോലെ ഇതിൻ്റെ പോട്ടി മിക്സ് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് ഇതിൻ്റെ പോട്ടി മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള വീഡിയോ കാണിക്കണേന്നും പറഞ്ഞ് അതുപോലെ തന്നെ ഈ പ്ലാന്റ് രണ്ടെണ്ണമാണോ ഒരു ചട്ടിയിൽ നട്ടിട്ടുള്ളത് എന്നൊക്കെയാണ് ചോദിച്ചേക്കുന്നത് അപ്പം അതെല്ലാം കൂടെ ചേർത്തുള്ള ഒരു വീഡിയോ ആണ് അപ്പം വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ പ്ലാന്റിന് നല്ല സൺലൈറ്റ് ആവശ്യമാണ് സൺലൈറ്റ് നല്ലതുപോലെ കിട്ടിയാൽ മാത്രമേ ഇതിൻ്റെ ലീഫ് ഇതുപോലെ റെഡ് കളറിലൊക്കെ വരികയുള്ളൂ അപ്പം ഈ പ്ലാന്റ് ഇപ്പം നല്ല ബുഷായിട്ടൊക്കെ കിളിച്ച് ഇലകളൊക്കെ നല്ല തളിരിലയായിട്ട് വന്ന് നിൽക്കുകയാണ് ഇനി ഇത് പ്രൂൺ ചെയ്യണം അപ്പം ഇതിൻ്റെ വീഡിയോ ആ സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇനി എല്ലാവർക്കുമുള്ളൊരു സംശയമാണ് നമ്മുടെ ഈ പ്ലാന്റ് രണ്ടെണ്ണമാണോ നമ്മൾ ചട്ടിയിൽ നട്ടിട്ടുള്ളത് എന്നുള്ളത് അപ്പം ഞാനിത് ചട്ടിയിൽ ഒരെണ്ണമാണ് നട്ടിട്ടുള്ളത് നമ്മൾ ചെറുതിലെ വളർന്നു വരുമ്പോഴത്തേനും മുകൾ വശം ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ നല്ല ബ്രാഞ്ചസുകൾ വരും പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് അണ്ട് ഇതുപോലെ ഇളക്കമുള്ളതായിരിക്കണം പിന്നെ ഈ പ്ലാന്റ് നടുമ്പോൾ ചെടിച്ചട്ടി തിരഞ്ഞെടുക്കുമ്പോൾ വലിപ്പമുള്ള ചട്ടി വേണം തിരഞ്ഞെടുക്കാൻ കാരണം ഈ പ്ലാന്റിനെ എപ്പോഴും നമ്മൾ റീപോട്ട് ചെയ്യുന്നില്ല അപ്പം ഇതിൻ്റെ പോട്ടി മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മണൽ എടുത്തിട്ടുണ്ട് മണലോ അല്ലെങ്കിൽ ചകിരിച്ചോറോ എടുക്കാം ഇപ്പോൾ എൻ്റെ കയ്യിൽ മണലുള്ളത് കാരണം ഞാൻ മണലെടുത്തു പിന്നെ മേൽമണ്ണാണ് വേണ്ടത് ഇതുപോലെ ഇളക്കമുള്ള മണ്ണ് പിന്നെ കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ മണലിന് പകരം ചകിരിച്ചോറ് ഉപയോഗിക്കാം മണ്ണും മണലും ഇട്ട് ഇത്രയും സാധനങ്ങളും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചേരുവ കൂടി ചേർക്കാനുണ്ട് വേറൊന്നുമല്ല നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്കും കൂടി ചേർത്ത് മാത്രമേ നമ്മൾ ഈ പ്ലാന്റ് നടുമ്പോഴും പൊട്ടി മിക്സ് തയ്യാറാക്കാവൂ അപ്പം ഇത് ഒരു ചട്ടിക്ക് 2 സ്പൂൺ മാത്രമേ ഇടാവൂ ഒരുപാടായാലും നമ്മുടെ ചെടിക്ക് പ്രശ്നമാണ് അപ്പം ഇത്രയും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഈ പ്ലാന്റ് എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം എന്നിട്ട് നട ഇതുപോലത്തെ ഒരു മീഡിയം സൈസ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത് വെള്ളം വാർന്നു പോകുന്ന ഹോളൊക്കെ ക്ലിയർ ആയിരിക്കണം പിന്നീട് ഞാൻ അതിൻ്റെ അടിയിൽ 2 ഓട് കഷ്ണം ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കിത് ഇനി പോട്ടി മിക്സ് നിറയ്ക്കാം അപ്പം ചട്ടിയുടെ പകുതി ഭാഗത്തോളം പോട്ടി മിക്സ് ഇടാം ഞാനിപ്പം ഒരു പ്ലാന്റ് നേഴ്സറിയിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് ഈ പ്ലാന്റിന് നല്ല റേറ്റുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പം എന്താണ്ട് നല്ല ചുമന്ന ഇലകളുള്ളത് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തത് പിന്നെ നമുക്ക് ഈ കവറൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ എടുത്തപ്പോഴത്തേനും ഈ ചെടിയുടെ വേരുകളൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അധികം ഒരു കംപ്ലൈൻറ്റും പറ്റാതെ വേണം ഈ ചെടിയെ നടാൻ അപ്പോൾ കുറച്ച് മണ്ണ് അടിഭാഗത്തുള്ള കുറച്ച് മണ്ണ് ഇതുപോലെ ഒന്ന് മാറ്റുക കാരണം ആ വേര് ഒന്ന് നമ്മുടെ പോട്ടി മിക്സുമായിട്ട് ഒന്ന് യോജിച്ച് വേരുകൾ ഇറങ്ങാനാണ് പിന്നെ നമ്മുടെ പോട്ടി മിക്സ് ഇതിനകത്തോട്ടിട്ട് മൂടൊക്കെ നല്ല ഉറപ്പിച്ച് പ്ലാന്റിനെ നമുക്ക് നട്ടെടുക്കാം ഇത് നടുമ്പോഴും നല്ലതുപോലെ ശ്രദ്ധ വേണം കാരണം ഇതിൻ്റെ വേരിന് ഒരു ഡാമേജും സംഭവിക്കരുത് നമ്മൾ മണ്ണ് കളയുമ്പോഴും ശ്രദ്ധിച്ച് വേണം മണ്ണൊക്കെ കുറച്ചേ കളയാവും ഒരുപാട് കളഞ്ഞാൽ പ്ലാന്റ് നശിച്ചു പോവും വേരിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ നമ്മുടെ ഈ പ്ലാന്റിൻ്റെ ലീഫെല്ലാം പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്
ഇത് നട്ടതിന് ശേഷം ഷെയ്ഡിൽ വേണം വെക്കാൻ. ഒരു ഒരാഴ്ചത്തോളം ഷെയ്ഡിൽ വെക്കുക. അതിനുശേഷം മാത്രമേ നമ്മൾ പുറത്തോട്ട് വെക്കാവൂ. പിന്നെ കുറച്ച് വെള്ളവും കൂടെയൊക്കെ ഒഴിച്ച് കൊടുക്കണം. അതിൻ്റെ പോട്ടി മിക്സ് നോക്കി വേണം വെള്ളം ഒഴിക്കാൻ. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. അപ്പം നണ്ട് നമ്മൾ നട്ടെടുത്തിട്ടുള്ള പ്ലാന്റാണ്. ഈ പ്ലാന്റിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ള എല്ലാ സംശയങ്ങളുടെയും വീഡിയോ ആയിരുന്നു. അപ്പം നമ്മുടെ ഈ ചാനല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ ചെയ്തിടുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.